ഇന്ത്യൻ തോട്ട്സിൻ്റെ തിളങ്ങുന്ന ചെറുകൾ പരമ്പരയിലേക്ക് സ്വാഗതം. പ്രചോദനാത്മകമായ നൂറുകണക്കിന് സന്ദേശങ്ങൾ കേൾക്കാനും വായിക്കാനും ഇന്ത്യൻ തോട്ട്സ് വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞാൻ ജോസഫ്. എപ്പിസോഡ് 93, ചിരി ചികിത്സ. റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയുടെ തലയിൽ അവശേഷിച്ച 3 തലമുടികൾ മാത്രമായിരുന്നു. അതിനെ അവർ പരിപാലിച്ചു വന്നു. അല്പകാലം കഴിഞ്ഞപ്പോൾ അതിൽ ഒന്നുകൂടി പിഴിഞ്ഞു. ഇനിയും 2 ബാക്കിയുണ്ടോ ഇല്ലോ എന്നായി അവർ. അതിലെ ഒന്ന് പിഴിഞ്ഞപ്പോൾ ഒരെണ്ണം ധാരാളം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൊതിയും മിനുക്കിയും അവർ ജീവിച്ചു. അതും പിഴിഞ്ഞു പോയപ്പോൾ വലിയൊരു ചുമതല ഒഴിഞ്ഞു പോയതുപോലെയായി അവർ. ഇതുപോലെ എന്ത് സംഭവിച്ചാലും അത് ആഘോഷമാക്കുന്ന ഒരു വിഭാഗം ആളുകളെ നാം എന്നും കാണാറുണ്ട്. എവിടെയും ഉണ്ട് അത്തരക്കാർ. ഐൻസ്റ്റൈൻ പറയുന്നത് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് പോലും പോകരുതെന്നാണ്. എല്ലാ പരിഹാരങ്ങളിലും ഒരു പ്രശ്നമെങ്കിലും കാണുന്നവരാണ് അത്തരക്കാർ. ആകമാന കോശങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തന്നെയായിരിക്കും എല്ലാ കോശങ്ങൾക്കും ഉള്ളത്. ടിഷ്യൂ കൾച്ചറിൽ ഒരു ചെടിയുടെ കോശമെടുത്ത് മീഡിയത്തിൽ വളർത്തിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. എല്ലാ കോശങ്ങളും സന്തോഷവാന്മാരായിരുന്നാൽ അത് ആകമാന ശരീരത്തെ ആരോഗ്യത്തോടുകൂടി നിലനിർത്തും. ഇന്ന് ലാഫ്റ്റർ തെറാപ്പി നഗരങ്ങളിൽ ചൂടുറപ്പിച്ചു വരുന്നുണ്ട്. ആശുപത്രിയിൽ കൊടുക്കുന്ന വളരെയേറെ പണം ലാഭിക്കാൻ ഈ ചിരി ചികിത്സയിലൂടെ സാധിക്കും. ഇക്കഴിഞ്ഞ ദിവസം കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കേക്ക് മുറിക്കുന്ന ഒരു ചിത്രം കാണാനിടയായി. എന്തായിരുന്നു അവരുടെ വിശേഷാവസരം? ആ വീട്ടിൽ ഒരാളുടെ കാലിൻ്റെ പെരുവിരൽ പിറ്റേന്ന് മുറിച്ചു മാറ്റാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ആ പെരുവിരലിനോട് യാത്ര പറയുന്ന ആഘോഷമായിരുന്നു നടന്നത്. ഒരു മുത്തശ്ശി 87 കോളേജിൽ ചേർന്നൊരു സംഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറഞ്ഞൊരു കാലഘട്ടം കൊണ്ട് കണ്ടവരെ മുഴുവൻ സ്നേഹിതരാക്കാൻ അവർക്ക് കഴിഞ്ഞു. ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞ ദിവസം നടന്ന സൽക്കാരത്തിൽ ഒരു ഉദ്ധരണി അവർ പറഞ്ഞു. പ്രായം ചെന്നതുകൊണ്ട് നാം ആര് കളികൾ നിർത്തുന്നില്ല, പക്ഷേ കളികൾ നിർത്തിയാൽ നമുക്ക് പ്രായം കൂടും. ഒരിക്കലൊരു കമ്പനി ചെയർമാൻ സമയത്തിൻ്റെ സാഹചര്യത്തിൻ്റെയും ഒക്കെ വിലയെന്ന് പറയുന്നത് വിമാന ടിക്കറ്റ് പോലെയാണെന്നാണ് പറഞ്ഞത്. വിമാന കമ്പനിക്കാരുടെ ആഗ്രഹം എല്ലാ സീറ്റുകളിലും ആളുണ്ടായിരിക്കുന്നതാണ്. ഓരോ സീറ്റിനും അവർ വില നിശ്ചയിക്കുകയും ചെയ്യുന്നു. വിമാനം പറന്നുയരുന്നത് വരെ ആ സീറ്റുകൾക്കെല്ലാം വിലയുണ്ട് തന്നെ. കിട്ടുന്ന ഓരോ നിമിഷവും പരമാവധി വിലയുള്ളതാക്കാൻ ശ്രമിക്കുക. ഒരു നിമിഷം പോലും സന്തോഷത്തോടെ അല്ലാതെ ചെലവിടാൻ ഇടവരാതിരിക്കട്ടെ. ദുഃഖിക്കാൻ അവസരം തേടുന്നവർക്ക് അതിനു മാത്രമേ സമയവും കാണൂ. എന്നെ ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതിഷ്ടപ്പെടുന്നുവെങ്കിൽ സദ്യ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും കാണാം.